നമസ്കാരം. ജോർഡൻ പീലിൻ്റെ അസ് എന്ന പുതിയ മൂവിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജോർഡൻ പീലിൻ്റെ ഹൊറർ ട്രിലജിയിലെ രണ്ടാമത്തെ മൂവിയാണ്. ആദ്യത്തേത് ഗെറ്റ് ഔട്ട്, സാമാന്യ പോപ്പുലർ ആയിരുന്നു. അസ് വളരെയധികം പോപ്പുലറാണ്, കൊമേഴ്ഷ്യലി സക്സസ്ഫുള്ളാണ്. ഈ മൂവി ഹോം ഇൻവെർഷൻ ഹൊറർ എന്ന വിഭാഗത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ബേസിക് പ്ലോട്ട് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രൊലോഗ് സീനുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അത് തുടങ്ങുന്നത് 1980s മിഡ് 1980s എൺപതുകളുടെ മധ്യത്തിൽ ഒരു ഫെയറിന് പോകുന്ന ഒരു ബ്ലാക്ക് ഫാമിലി, ഒരു അപ്പനമ്മ, ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അപ്പനമ്മയെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിമിഷത്തിൽ ഈ പെൺകുട്ടി വാണ്ടർ ഓഫ് ചെയ്യുന്നു, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വഴുതിട്ട്. അവിടെ ഫെയറിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ ഉത്സവമൊക്കെ പോലെ ഒരു ഇതാണ് അമേരിക്കയിലെ ഫെയറുകൾ. അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഈ ഹൊറർ ഹൗസുകളുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെ ഒരു ഹൊറർ ഹൗസിനുള്ളിലേക്ക് കുട്ടി മഴ പെയ്യുന്നു, കയറി നിൽക്കുന്നു. അപ്പോൾ ആ ഹൊറർ ഹൗസിനുള്ളിൽ ഈ പെൺകുട്ടി അവളെപ്പോലെ തന്നെയുള്ള വേറൊരു പെൺകുട്ടിയെ കാണുന്നു. എക്സാക്ട്ലി ലുക്കിംഗ് എക്സാക്ട്ലി ലൈക്ക്. അത് ആ ഒരു പ്രൊലോഗ സീക്വൻസ് അവിടെ തീരുന്നു. പിന്നീട് മേജർ മൂവിയിലേക്ക് പോവാം. മേജർ മൂവിയിലെ കഥ നടക്കുന്നത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രസൻറ്റഡ് അമേരിക്ക സതേൺ കാലിഫോർണിയയിൽ ഒരു ബ്ലാക്ക് ഫാമിലി സാന്റാക്രൂസിലേക്ക് അവർ വെക്കേഷന് പോകുന്നു. അവരൊരു ഗെറ്റ് എവേ ഹോമൊക്കെ റെൻറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്നു. നാല് ക്യാരക്ടേഴ്സാണ് ഈ ഫാമിലിയിൽ. അപ്പനമ്മ, അമ്മയായിട്ട് അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പിറ്റ എനിയോങ്കോ, അച്ഛനായിട്ട് വരുന്നത് വിസ്റ്റൺ ഡ്യൂക്ക്, പിന്നെ രണ്ട് കുട്ടികളുണ്ട്, പ്രീ ടീനേജ് ഏജിലുള്ള രണ്ട് കുട്ടികളുണ്ട്. സോ പിന്നെ ഇവർ അവരുടെ വേറൊരു വൈറ്റ് ഫാമിലി, കേറ്റ് മോസ് ആണ് അതിലെ ഗൃഹനായിക എന്ന് പറയാവുന്നത്. അപ്പോൾ കേറ്റ് മോസിൻ്റെ ഫാമിലി ആയിട്ട് ഇവർ ബീച്ചിൽ സംസാരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വെക്കേഷൻ. അത് അന്ന് രാത്രി ഈ ബ്ലാക്ക് ഫാമിലിയെ വേറൊരു ബ്ലാക്ക് ഫാമിലി അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്ക് ചെയ്യുന്ന ബ്ലാക്ക് ഫാമിലിയിലെ നാല് പേരും ഇട്ടിരിക്കുന്നത് ചുവന്ന ഉടുപ്പുകളാണ്. ആൻഡ് അവരെ കണ്ടാൽ ഈ ബ്ലാക്ക് ഫാമിലിയിലെ ആൾക്കാരെ പോലെ തന്നെ, ഐ മീൻ ഡോപ്പിൾ ഗാങ്ങേഴ്സ് എന്ന ഐഡിയ, അതായത് ഒരു ഡോപ്പിൾ ഗാങ്ങർ, ഹോം ഇൻവേഷൻ ഹൊറർ എന്ന് പറയാം നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കണമെങ്കിൽ. ഓക്കെ, അത് അവിടെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നറേറ്റീവ് പ്രോഗ്രസ് ചെയ്യുമ്പം ഈ നാല് കഥാപാത്രങ്ങളും സെപ്പറേറ്റ് ഫാമിലിയിലെ നാല് കഥാപാത്രങ്ങളും സെപ്പറേറ്റഡ് ആകുന്നു. അവരെ ഓരോരുത്തരും വൺ ഓൺ വൺ ആയിട്ട് അവരവരുടെ മിറർ ഇമേജസ് എന്ന് പറയാവുന്ന ഈ ഡോപ്പിൾ ഗാങ്ങർ കഥാപാത്രങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം കേറ്റ് മോസിൻ്റെ ഫാമിലി വൈറ്റ് റിച്ച് ഫാമിലിയാണ്. അവരെയും അവരെ പോലെ തന്നെയുള്ള ഡോപ്പിൾ ഗാങ്ങർ ഫാമിലി ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറ്റാക്കിംഗ് ദം ഓൾസോ. അങ്ങനെ ദർ ഇസ് ലോഡ് ഓഫ് വയലൻസ് ആൻഡ് ലോഡ് ഓഫ് ഹൊറർ, ലോഡ് ഓഫ് ഗോറി ഡീറ്റെയിൽസ് കമ്മിങ് ഫോളോയിങ്. സോ ഇതിൻ്റെയൊക്കെ ഓരോ കഥാപാത്രത്തെയും വെച്ചിട്ട് ഒരു കാറ്റ് ആൻഡ് മൗസ് സീക്വൻസുകളുണ്ട്, ചേസ് ഉണ്ട്, ഹൊററുണ്ട്, വയലൻസ് ഉണ്ട്. ഇതിങ്ങനെയാണ് സിനിമ മുന്നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചുവന്ന് ഉടുപ്പിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഓക്കെ, അവർ ടെതേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, 1980s ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇതിൽ മെറ്റഫോറിക്കലായിട്ടുള്ള ചില മാനങ്ങളുണ്ട്. അതിലേക്ക് വന്നാൽ അതിനു മുമ്പ് ഈ സിനിമ പല ലെവലിലാണ് ഈ സിനിമ അതിൻ്റെ മീനിങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന്, ആവർത്തിച്ച് വരുന്ന ചില മെറ്റഫറുകൾ, അത് സ്ക്രീനിൽ അടുക്കി വെച്ചിരിക്കുന്ന വിധം. ഓക്കെ, മൈസൻസൈൻ്റെ ഭാഗമായിട്ട് സീനിൽ അടുക്കി വെച്ചിരിക്കുന്നത്. രണ്ട്, ഈ സീനുകൾ തമ്മിലുള്ള പാരസ്പര്യം. ഒരു സീനിൽ തുടക്കത്തിൽ തരുന്ന ഇൻഫർമേഷൻ പിന്നീട് റീകോൾ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സീൻ മിസ്സായി അല്ലെങ്കിൽ യു ആർ മിസ്സിങ് സം ഇൻഫർമേഷൻ. സോ ഓരോ സീനുകളും കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എടുത്ത് കളയാവുന്നത് എന്ന് പറയാവുന്ന ഒറ്റ സീൻ പോലും ഇത് എനിക്കതിൽ പറയാൻ പറ്റിയില്ല ഈ സിനിമയിൽ. വേറൊന്ന്, ഇതിൻ്റെ ഒരു ബിഗ് പിക്ചറുണ്ട്, എന്താണ് ഈ സിനിമ തരുന്നുള്ളത്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ചില ഒപ്പീനിയൻസും നിരീക്ഷണങ്ങളും ഷെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പം ഈ ബേസിക് പ്ലോട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് അറ്റാക്ക് നടക്കുന്നു, അത് എന്താകും എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സസ്പെൻസ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെറ്റഫോറിക്കൽ ഇതിലേക്ക് വന്നാൽ, ഈ റെഡ് ഉടുപ്പ് ഇട്ട് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ അണ്ടർഗ്രൗണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണെന്ന് പറയുന്നു. ഐ തിങ്ക് ദേ ആർ റെപ്രസെൻറ്റിങ് എ ഫോർഗോട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇപ്പം സാമ്പത്തികമായിട്ടായിരിക്കാം, റേസ് ബന്ധപ്പെട്ടായിരിക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് വായിച്ചെടുക്കണം എന്നുള്ള, ഇറ്റ്സ് അവർ പ്രിഫറൻസ് ഹൗ ടു റീഡ് ഇറ്റ്.
ഓക്കെ. സോ അങ്ങനെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദേ ആർ റൈസിങ് അപ്പ് അഗെയിൻസ്റ്റ് ദ യുനോ ദ സോ കോൾഡ് നോർമൽ പീപ്പിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി ഞാനിതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അലിഗറി ആയിട്ടാണ് കണ്ടത്. ഈ ഇവരുടെ റെഡ് ഉടുപ്പും ഇവർ പറയുന്ന വാചകങ്ങളും ഒക്കെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാമ്പയിനും ആ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ബേസിനെ ഓർമ്മിപ്പിച്ചു. ഐ മീൻ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് പൊളിറ്റിക്കലി റൈറ്റ് ടു സേ ദ കറക്റ്റ് സേ ദസ് ബട്ട് പല ആസ്പെക്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ബ്രിങ്ങപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ലുപിൻ എന്യോങ്കോ ഇവരെക്കുറിച്ച് പറയുന്നത് they think like us, they are us, അതായത് അവർ നമ്മളെപ്പോലാണ് ചിന്തിക്കുന്നത് എന്ന് ലുപിറ്റയുടെ കഥാപാത്രം പറയുന്നുണ്ട്. രണ്ട്, വിൻസ്റ്റൺ ഡ്യൂക്കിൻ്റെ കഥാപാത്രം ഇവർക്ക് കാശ് കൊടുത്ത് ഇവരെ ആദ്യം അറ്റാക്ക് ചെയ്യുമ്പോൾ കാശ് കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ അവരിക്കുന്നത് ഡു യു തിങ്ക് ദിസ് ഇസ് അബൌട്ട് മണി എന്ന് ചോദിക്കും. അതായത് ഇത് പണത്തെക്കുറിച്ചുള്ള വിഷയം, ദിസ് ഇസ് എ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി എന്നുള്ളൊരിതുണ്ട്. അപ്പം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് ആദ്യം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഫർഗോട്ടൺ പീപ്പിൾ വിൽ നെവർ ബി ഫർഗോട്ടൺ അഗെയിൻ എന്നൊക്കെയാണ് അയാളുടെ പ്രസംഗത്തിന് അയാൾ പറയുന്നത്. സോ ഹീ ഈസ് അഡ്രസ്സിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ. ഇത് ഈ ടെതേർഡ് എന്ന് പറയുന്ന അറ്റാക്ക് ചെയ്യുന്ന റെഡ് ഉടുപ്പിട്ട ആൾക്കാർ, അവർ അണ്ടർഗ്രൗണ്ട് ഡെല്ലിങ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറൊരു മാനമുണ്ട്. ഒന്ന്, മേ ബി ദേ ആർ ഹോംലെസ് ഓർ ദേ ഡോണ്ട് ഹാവ് ഹെൽത്ത് കെയർ ഓർ ദേ ഡോണ്ട് ഹാവ് ബേസിക് ഇൻകം. അങ്ങനെ ചില സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അമേരിക്ക ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലേക്കുള്ള കുറേ സൂചനകൾ ഈ സിനിമയിൽ ഇടുന്നുണ്ട്. ഒന്ന്, ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചുണ്ട്, കാരണം ഈ വിൻസ്റ്റൺ ഡ്യൂക്കിൻ്റെ കഥാപാത്രം എന്താ ഗ്ലാസസ് വെച്ചിട്ടുള്ള ആളാണ്. അപ്പം അയാൾ അറ്റാക്ക് ചെയ്ത കഥാപാത്രത്തിന് കണ്ണാടിയില്ല. അപ്പോൾ ഒരു രംഗത്തിൽ അയാൾ ഈ വിൻസ്റ്റൺ ഡ്യൂക്കിൻ്റെ കണ്ണാടി എടുത്ത് വെക്കുന്നു. അപ്പം ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് ഹീ ഈസ് സീയിങ് തിങ്സ് മോർ ക്ലിയർലി. എന്ന് വെച്ചാൽ അയാൾക്ക് ഹെൽത്ത് കെയർ ഇല്ലായിരുന്നു, നമുക്ക് വേണേൽ വായിച്ചെടുക്കാം. ഓർ അതർവൈസ് പുതിയ എന്താണ്, അല്ലെങ്കിൽ ഈ നോർമൽ ആൾക്കാരുടെ ലെവലിലേക്ക് വരുമ്പോൾ ദേ ആർ ഏബിൾ ടു സീ തിങ്സ് ഇൻ എ മോർ ക്ലിയറർ പെർസ്പെക്റ്റീവ് എന്ന് വേണേൽ നമുക്ക് വായിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ സിനിമയിൽ ആവർത്തിച്ച് വരുന്ന കുറേ മെറ്റഫറുകളുണ്ട്. അതൊന്ന് മൊയലിൻ്റേത്, സിനിമയുടെ തുടക്കത്തിലെ ടൈറ്റിൽ സീക്വൻസ് തന്നെ ഒരു കൂട്ടിൽ കിടക്കുന്ന മൊയലിൽ നിന്ന് സൂം ഔട്ട് ചെയ്യുന്ന ക്യാമറ ആണ്. സൂം ഔട്ട് ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള കൂടുകളിൽ കിടക്കുന്ന ഒരുപാട് മൊയലുകളാണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. മൊയലുകളെക്കുറിച്ച് ജോഡംബയിൽ പറഞ്ഞൊരു രസമുണ്ട്. ഐ മീൻ ദേ ആർ സപ്പോസ് ടു ബി ക്യൂട്ട് ഓൺ പേപ്പർ, ഐ മീൻ അത് മോമനത്തോളം മൃഗമൊക്കെയാണ്, ബട്ട് ആക്ച്വലി ദേ ആർ സോസിയോപത്തിക് ഇൻ നേച്ചർ എന്നാണ് ജോഡംബയിൽ പറയുന്നത്. അതായത് ഒരു മൊയലിൻ്റെ ബ്രെയിൻ എടുത്തൊരു മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ യു ഹാവ് സമൺ ലൈക്ക് എ സീരിയൽ കില്ലർ ഓർ സോസിയോപാത്ത് എന്നുള്ളൊരു രസകരമായ നിരീക്ഷണമുണ്ട്. അത് പോട്ടെ. ഈ മൊയലുകൾ ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ജീവിയാണ്. സോ ഒരു തിയറി, ഈ ടെതേർഡ് ആൾക്കാർ, ഈ അണ്ടർഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ടെതേർഡ് ആളുകൾക്ക് ഭക്ഷണമായിരുന്നു മൊയലുകൾ എന്നുള്ളൊരു ഇതുണ്ട്. അത് ഇവിടുത്തെ ഈ ഒരു 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 സ്നാക്സിൻ്റെ പരസ്യമായിട്ട് ടാഗിലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇനോ ക്രഞ്ച് ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ വി വിൽ പ്രൊഡ്യൂസ് മോർ എന്നാണ് ഈ ടാഗിലായി. അത് ഈ ടാഗിലിന് ഈ മൊയലുകളുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ എല്ലാവരുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം വേണേൽ നമുക്ക് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാം, അതിങ്ങനെ ഇത് ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ. വേറൊന്ന്, കത്രിക, ഇവർ അറ്റാക്ക് ചെയ്യുന്ന വെപ്പൺ ഒരു കത്രികയാണ്. കത്രിക നമുക്ക് വേണമെങ്കിൽ അതിനെ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഡുവാലിറ്റി എന്ന് വേണേൽ വായിക്കും, ഓർ ഇറ്റ്സ് എ മെറ്റഫർ ഫോർ ഐഡൻറ്റിറ്റി. ഓക്കെ, ഡുവാലിറ്റി ഓർ ഐഡൻറ്റിറ്റി, വിച്ച് എവർ വേ വി വാണ്ട് ടു ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ആംബിഗ്വസ്. ഓക്കെ. വേറൊന്ന്, ഈ ജർമയ 11:11 എന്ന ബൈബിൾ വാചകം, ഈ ബൈബിൾ വാചകം ഒരു ഒമിനസ് ആയിട്ടുള്ളതാണ്. ദൈവം എല്ലാവരുടെ മുമ്പിൽ ശിക്ഷ അയക്കും, ഐ വിൽ സ്പ്രെഡ് ഈവിൽ അപ്പോൺ യു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാചകമാണത്. ഇറ്റ്സ് ഒമിനസ്. ഓക്കെ. ഈ 11:11 എന്ന വാക്ക്, ഐ മീൻ എന്ന അക്കങ്ങൾ എഴുതുമ്പോൾ തന്നെ ഇറ്റ് ഹാസ് എ സിമ്മട്രി ടു ഇറ്റ്. അത് ഈ സിനിമയിലെ പല ഇമേജുകളിലും ഈ 11:11 എന്ന അക്കങ്ങളെ മിറർ ചെയ്യുന്ന പല ഇമേജസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിലെ നാല് കഥാപാത്രം, ഒരു ഫാമിലിയിലെ നാല് ക്യാരക്ടേഴ്സ് നിരന്ന് നിൽക്കുമ്പം, പ്രത്യേകിച്ച് ബാക്ക്ലീറ്റ് ആയിട്ട് അവരുടെ സിലോട്ട് ഇമേജ് കാണിക്കുമ്പം, വാട്ട് വി സീ ഈസ് ലൈക്ക് 11:11, ഓക്കെ, ഫോർ പീപ്പിൾ സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് അപ്പ്. അതുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ ഈ 11:11 ഇമേജ് റിപ്പീറ്റഡായിട്ട് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് ഭീഷണിയെക്കുറിച്ചുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ, ഐ മീൻ ഒന്നുകിൽ നിങ്ങൾക്കിത് എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ള പൊളിറ്റിക്കൽ ഡിവൈഡിനെ കുറിച്ചാണെന്ന് വായിച്ചെടുക്കാം, എ ഫോർഗോട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് അപ്പ്.
ഓർ ഇത് റേസ് റിലേഷനെ കുറിച്ചാണെന്ന് വായിച്ചെടുക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ വരുന്ന എന്താണ് റേസ് ഇക്വാലിറ്റിയെ ബേസ് ചെയ്ത് ഇപ്പം സ്ട്രോങ് ആയിട്ട് വരുന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണെന്ന് പറയാം. അതല്ലെങ്കിൽ യുനോ യു ക്യാൻ ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് എനി എഗെയിൻസ്റ്റ് എനി ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റിംഗ് ഇൻ സൊസൈറ്റി. അത് അമേരിക്ക മാത്രമാണെന്നില്ല, ഇറ്റ് ക്യാൻ ബി എനിവെയർ. ഓക്കെ, സോ ഈ കഥ അമേരിക്കയിലാണ് നടക്കുന്നത്. ഐ മീൻ അത് പ്രസൻറ്റ് അമേരിക്ക മിറർ ചെയ്യുന്നു എന്ന് വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മെറ്റഫറുകൾ. പിന്നെ വേറൊന്ന്, ഈ കഥ തുടങ്ങുന്നത് 1980s അതിൻ്റെ തുടക്കം കിടക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ എക്സ്പെരിമെൻ്റ്, ഈ ടെതേഡ് ആൾക്കാരെ ഒറ്റപ്പെടുത്തി അവഗണിച്ച് കളഞ്ഞ സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടക്കുന്നത് 1980s പറയുന്നത്. 1980s ഒരു പ്രധാന, അത് റീഗൻ്റെ കാലഘട്ടമായിരുന്നു. റീഇക്കണോമിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക നയങ്ങൾ, അതായത് കൺസർവേറ്റീവ് എക്കണോമിക് ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ള, ട്രിക്കിൾ ഡൗൺ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ള, ഇന്നോ മോർ ഫോർ ദ റിച്ച് എന്നുള്ള എന്ന തിയറിയിൽ ബേസ് ചെയ്തുള്ള എക്കണോമിക് എക്കണോമിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തത് അമേരിക്കയിൽ അപ്ലൈ ചെയ്തത് റീഗൻ്റെ കാലത്താണ്. ഇതിൻ്റെ ഭാഗമായി, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് അമേരിക്ക കാർന്നു നിന്നത്. പ്രധാന പ്രശ്നമായ വേജ് ഗ്യാപ്പ് അല്ലെങ്കിൽ വെൽത്ത് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ഈ വെൽത്ത് ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ടാണ് കുറേ പീപ്പിൾ ഇനോ ഫോർഗോട്ടണായി പോകുന്നത്. അപ്പം അതിലേക്കുള്ളൊരു സൂചനയാവാം. അപ്പോൾ ഇവർ ടെതേഡിനെ ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ അവഗണിച്ച് കളഞ്ഞ്, ഈ പാവങ്ങളെ അവഗണിച്ച് കളഞ്ഞ സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ റീഇക്കണോമിക്സ് ആയിരിക്കാം. ഐ മീൻ ദാറ്റ്സ് മൈ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇറ്റ്. ഓക്കെ, അത് ഐ മീൻ ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് ആൻ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതിന് ഒന്ന്, ഇറ്റ്സ് എ ഹൊറർ മൂവി. ഓക്കെ, ബട്ട് ഇറ്റ്സ് വെരി എൻഗേജിങ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ഓക്കെ, രണ്ടാമത്തത്, ഇതിലെ ഓരോ സീനുകളും പ്രധാനപ്പെട്ടതാണ്, ഓരോ സീനുകളും തരുന്ന ഇൻഫർമേഷൻ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഞാൻ തന്നെ ഇത് രണ്ടാമത് കാണുമ്പം ഐ മൈറ്റ് യുനോ ഇറ്റ് മൈ റിവീൽ മോർ ടു മീ ഇൻ എ സെക്കൻഡ് വ്യൂയിങ്. അപ്പോൾ രണ്ടാമത്തെ കാഴ്ചയിൽ ഒരു കൂടുതൽ ഇൻഫർമേഷൻ അത് തന്നേക്കാം. ഒരു കാഴ്ചയിൽ തരുന്ന യുനോ പ്രൈമറി ഇൻഫർമേഷൻ പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല, എങ്കിൽ പോലും ദർ ഇസ് എ ലോട്ട് ഇൻ ഇറ്റ്. പിന്നെ ഇതിന് ഒരു പൊളിറ്റിക്കൽ അലിഗറി ആയിട്ടാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. ഇറ്റ്സ് എ വെരി എൻഗേജിങ് മൂവി. ഐ യുനോ ഐ തിങ്ക് ഇറ്റ്സ് എൻ എക്സെപ്ഷണൽ മൂവി. ഐ റിയലി റെക്കമെൻഡ് ഇറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. See you again. Thank you.